നമസ്കാരം. മെഷീൻ ലേണിംഗ് അൽഗോരിതം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്താണ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതൊരു ടെക്നിക്കാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. ഇതിനെക്കുറിച്ച് തിയറി പറഞ്ഞപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷേ ഈ ട്യൂട്ടോറിയലിലേക്ക് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. മുന്നേ കാണിച്ച ഒരു ഹെഡിംഗ് എന്നല്ല ശരിക്കും ഈ ഒരു കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊരു മെഷീൻ ലേണിംഗ് ചെയ്യുന്നതിന് നമുക്ക് ഡാറ്റ സെറ്റ് ആവശ്യമാണ്. ഡാറ്റ സെറ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡാറ്റ സെറ്റ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാം. സൈക്ലിക് ലേണിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് ഓൾറെഡി അവൈലബിൾ ആണ്. അത്തരത്തിലൊരു ഡാറ്റ സെറ്റാണ് ഐറിസ് ഡാറ്റ സെറ്റ്. മലയാള ഭാഷ പഠിക്കുമ്പോൾ തറാപറ എങ്ങനെ പഠിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡാറ്റ സെറ്റാണ് ഐറിസ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒന്ന് രണ്ട് മൂന്ന് സെഷൻസിലെല്ലാം തന്നെ ഈ ഒരു ഡാറ്റ സെറ്റ് ആയിരിക്കും കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പുറത്തുനിന്നുള്ളൊരു ഡാറ്റ സെറ്റിനെ കൊണ്ടുവന്നിട്ട് അതുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പിന്നീട് പഠിക്കാം. തൽക്കാലം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഐറിസ് ഡാറ്റ സെറ്റാണ്. ഐറിസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഫ്ലവറാണ്. അത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട്: സെറ്റോസ, വേഴ്സിക്കളർ ആൻഡ് വെർജിനിക്ക. ഇതാണ് ഡാറ്റ സെറ്റിൻ്റെ സൈസ്. 150 റോസും അതുപോലെ തന്നെ 4 കോളംസ് ആണ് നമുക്കുള്ളത്. എന്താണ് ഈ 4 കോളംസ് ഉള്ളത് നമുക്ക് നോക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഫ്ലവറിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച്, പെറ്റൽ, സെപ്പൽ, ഇതെല്ലാം നമ്മൾ ബയോളജി ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്, വിഡ്ത്ത് ഒക്കെ അനുസരിച്ചിട്ടാണ് ഏത് തരത്തിലുള്ള ഫ്ലവറാണെന്ന് ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പെറ്റൽ വിഡ്ത്ത് നിങ്ങൾ നോക്കിയറിയാം വളരെ കുറവാണ്, അത് സെറ്റോസയാണ്. പെറ്റൽ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് അത് വെർജിനിക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഫീച്ചേഴ്സ് ഉണ്ട് മെഷീൻ ലേണിംഗിൻ്റെ ഭാഷയിൽ. സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത് എല്ലാം എന്താണ്? ഫീച്ചേഴ്സ് ആണ്. സോ നമുക്കിവിടെ ഫീച്ചേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലേബിൾസും ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള കമൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈക്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. സോ നമ്മൾ ആ ഡാറ്റ സെറ്റിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു ഡാറ്റയെ സേവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഐറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്കാണ്. എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സിനെ നിങ്ങൾ എക്സിലേക്കും അതിൻ്റെ ലേബൽസ് അല്ലെങ്കിൽ റെസ്പോൺസിനെ നിങ്ങൾ വൈ എന്നൊരു വേരിയബിളിലേക്കും സേവ് ചെയ്യാണ് ചെയ്യുന്നത്. അത് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സിൻ്റെ ഷേപ്പും വൈൻ്റെ ഷേപ്പും നോക്കുക. എക്സ് എന്ന് പറയുന്നത് 150.4 ആണ്. വൈ എന്ന് പറയുന്നത് നമ്മുടെ കോളം വെക്ടറാണ്, അതുകൊണ്ട് തന്നെ 150 ആണ്. സോ ടോട്ടൽ നമ്മുടെ ഡാറ്റ പോയിൻറ്സ് എന്ന് പറയുന്നത് 150 ആണ്. ഫീച്ചേഴ്സ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതിനാണ് ഐറിസ് ഡോട്ട് ഫീച്ചർ നെയിംസ്. സോ ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം നിങ്ങളുടെ സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്, അതുപോലെ തന്നെ പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്, ഇതെല്ലാമാണ് നമ്മുടെ ഫീച്ചേഴ്സ്. സിമിലർലി ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മെട്രിക്സ് ആണ്. ഇതിൽ 0 എന്ന് പറയുന്നത് ആദ്യത്തെ ലേബലാണ്, 1 എന്ന് പറയുന്നത് രണ്ടാമത്തേത്, 2 എന്ന് പറയുന്നത് മൂന്നാമത്തെ ലേബിളാണ്. അതും നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ടാർഗറ്റ് നെയിംസ് നമ്മൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0 എന്ന് പറയുന്നത് സെറ്റോസയാണ്, ഓസിക്കളർ 1 ആൻഡ് വെർജിനിക്ക 2. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എങ്ങനെ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ ആക്യുറസി കൂട്ടുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ കിട്ടിയ ഡാറ്റ മുഴുവൻ നിങ്ങൾ ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്ത ഉടനെ ഡയറക്റ്റ്ലി നമ്മൾ അതിനെ ഫിറ്റ് ചെയ്യുകയാണ്. എന്താണ് ലോജിസ്റ്റിക് റിഗ്രഷൻ, പിന്നെ സോൾവർ ഈക്വൾ ടു ബൈലീനിയർ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈക്ലിക് ലേണിൻ്റെ ഹെൽപ്പ് പോവാം. ഹെൽപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് അതിൻ്റെ ഡീഫോൾട്ട് സെറ്റിങ്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സോൾവർ ഡിഫറൻ്റ് ആണ്. നമ്മളിവിടെ സോൾവർ ബൈലീനിയർ ഉപയോഗിച്ചു, അതിനൊരു കാരണമുണ്ട്. ഹെൽപ്പ് പോയി കഴിഞ്ഞാൽ കാണാം. ഫോർ സ്മോൾ ഡാറ്റാ സെറ്റ്സ് ബൈലീനിയർ ഈസ് എ ഗുഡ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈലീനിയർ സോൾവർ ആയിട്ട് ഉപയോഗിക്കുന്നത്. കോഡിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതെല്ലാം ലീനിയർ റിഗ്രഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ സ്റ്റെപ്പുകളാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നീട് അതിൻ്റെ ആക്യുറസി പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആക്യുറസി നിങ്ങൾക്ക് 96% ആണ് കിട്ടുന്നത്. ഇനി ഇതേ കോൺസെപ്റ്റ് തന്നെ നമുക്ക് കെ എൻ നൈബേഴ്സ് ക്ലാസിഫയർ വെച്ചിട്ട് ചെയ്യാം. ആദ്യത്തെ കേസിൽ നൈബേഴ്സിൻ്റെ വാല്യൂ 5 എടുത്തിരിക്കുന്നത്. സോ ഇതേപോലെ ആക്യുറസി നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും 96 തന്നെയാണ് വരുന്നത്. മൂന്നാമത്തെ ഒരു കേസിൽ എന്നിൻ്റെ വാല്യൂ, നൈബേഴ്സിൻ്റെ വാല്യൂ 1 എടുത്തിരിക്കുന്നത്. ആ സമയത്ത് കിട്ടുന്ന ആക്യുറസി എന്ന് പറയുന്നത് 1. സോ ഇവിടെ നമ്മൾ മൂന്ന് കേസുകൾ ചർച്ച ചെയ്തു: ഒന്ന് ലോജിസ്റ്റിക് റിഗ്രഷൻ, 2 കാനൻ ക്ലാസിഫയർ വിത്ത്
n equal to 5. മൂന്നാമത്തെ കേസ് കെ എൻ എൻ ക്ലാസിഫയർ വിത്ത് എൻ ഈക്വൽ ടു വൺ. ഇതിൽ ഏറ്റവും കൂടുതൽ ആക്യുറസി കിട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ കേസിനാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോഡൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ കൊടുത്ത ഡാറ്റ മുഴുവൻ ട്രെയിൻ ചെയ്യാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ടൊരു ഡാറ്റ വരുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിലുള്ള ഒരു ആക്യുറസി വിഷയമുണ്ട്. തീർച്ചയായിട്ടും അവിടെയാണ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ടെസ്റ്റ് ട്രെയിൻ സ്പ്ലിറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ രണ്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കേസിൽ എക്സ് വൈയും ടെസ്റ്റ് ഡാറ്റ സൈസും കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ റാൻഡം സ്റ്റേറ്റും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ റാൻഡം സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പിലൊന്ന് പോയി നോക്കാം. ഹെൽപ്പ് പോകുമ്പോൾ നമുക്കറിയാം റാൻഡം സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ദ ഷഫ്ലിംഗ് അപ്ലൈ ടു ദ ഡാറ്റ. അതായത് ഓരോ പ്രാവശ്യം നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്തും ഈ ഡാറ്റ ഷഫിൾ ആവുന്നുണ്ട്. അതിനൊരു കൺട്രോൾ കൊടുക്കാൻ വേണ്ടി, അതിനൊരു റെപ്യൂട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റാൻഡം സ്റ്റേറ്റ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റാൻഡം സ്റ്റേറ്റ് ഇല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ ഹൈലൈറ്റ് ചെയ്ത ലൈനിനെ അൺകമെൻറ്റ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ സമയത്തും ഇത് ഷഫിൾ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്യുറസി കിട്ടും. ഞാനത് ചെയ്യുന്നില്ല, ഇതേ കോഡ് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. റാൻഡംനെസ്സിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റാൻഡം സ്റ്റേറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. എക്സ് വൈ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡാറ്റ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ലേബൽസും ആണ്. പിന്നെ എത്രയാണ് നിങ്ങളുടെ ടെസ്റ്റ് സൈസ് എന്നുള്ളതിൻ്റെ സ്പ്ലിറ്റിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 40% ആണ് നിങ്ങളുടെ ടെസ്റ്റ് സൈസ്. എഗെയിൻ ഓരോ പെർസെൻറ്റേജ് എടുക്കുന്നതിനനുസരിച്ച് ചെറിയ രീതിയിൽ ആക്യുറസി ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഈ ഒരു കേസിൽ 40% ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റിൻ്റെയും ട്രെയിനിൻ്റെയും ഷേപ്പ് സെപ്പറേറ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ട്രെയിനിങ് ഡാറ്റയുടെ സൈസ് 90 അതുപോലെ തന്നെ ടെസ്റ്റ് ഡാറ്റയുടെ സൈസ് 60 ആണ്. സിമിലർലി നിങ്ങളുടെ വൈറ്റ് ട്രെയിനും വൈറ്റ് ടെസ്റ്റും പ്രിന്റ് ചെയ്ത് നോക്കാം. ഇനി എന്താണ് ചെയ്യുന്നത്? നേരത്തെ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യം ലോജിസ്റ്റിക് റിഗ്രഷൻ ചെയ്യുന്നു, അതിൻ്റെ ആക്യുറസി കണ്ടുപിടിക്കുന്നു. ഇവിടെ ആക്യുറസി നിങ്ങൾക്ക് കാണാം 93 ആയിട്ടുണ്ട്. കെ എൻ എൻ വാല്യൂ എൻ ഈക്വൾ ടു 5 ആവുന്ന സമയത്ത് ആക്യുറസി 96 തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കെ എൻ എൻ ക്ലാസിഫയറിൻ്റെ എന്നിൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് ഇവിടുത്തെ ആക്യുറസി നോക്കുന്നത് 95 ആയിട്ടുണ്ട്. സോ നേരത്തെ 100% കിട്ടിയൊരു സാധനം ഇപ്പോൾ 95 ആണ് കിട്ടുന്നത്. എൻ ഈക്വൽ ടു 1നെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എൻ ഈക്വൽ ടു 5 ആണ്. കാരണം ഇവിടുത്തെ ആക്യുറസി ഇപ്പോഴും 96 ആണ്. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് കെൻ്റെ വാല്യൂ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക? കാരണം കെയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ആക്യുറസി മാറുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലിസ്റ്റ് എടുക്കുക. ഇവിടെ റേഞ്ച് വാരിയസ് ഫ്രം 1 to 25 ആണ്. എല്ലാ വാല്യൂസും വെച്ചിട്ട് നിങ്ങൾ പ്രെഡിക്ഷൻ നടത്തി നോക്കുക, എന്നിട്ട് ഏതിനാണോ കൂടുതൽ ആക്യുറസി കിട്ടുന്നത് നോക്കുക. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി മാറ്റ്പ്ലോട്ട്ലിബിൻ്റെ കമൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ നിങ്ങളുടെ കെ വാല്യൂം അതുപോലെ തന്നെ വൈ ആക്സിസിൽ നിങ്ങളുടെ ടെസ്റ്റിംഗ് ആക്യുറസിയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം ഏതാണ്ട് ഒരു 6-7 ആയിരിക്കും മാപ്ഡ് ആയിരിക്കുന്നത്. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ ആക്യുറസി ഉള്ളത്. വാല്യൂ കൂടുന്നതിനനുസരിച്ച് പിന്നെ അതിൻ്റെ ആക്യുറസി ഡ്രോപ്പ് ആവുന്നതാണ് കാണുന്നത്. ഈ രീതിയിൽ കെ എൻ എൻ വാല്യൂ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? നിങ്ങൾ ഒരിക്കലും ടെസ്റ്റ് ട്രെയിൻ ഡാറ്റയെ സ്പ്ലിറ്റ് ചെയ്യാതെ മെഷീൻ ലേണിംഗ് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങളുടെ എൻറ്റയർ ഡാറ്റ ട്രെയിനിങ് സെറ്റിലേക്ക് പോകുന്നു, പുതിയതായിട്ടൊരു ഡാറ്റ വരുമ്പോൾ അതിന് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പ്രിഡിക്ഷൻ ആക്യുറസി വളരെ കുറവായിരിക്കും. ആ ഒരു കണ്ടീഷനെ നമ്മൾ ഹൈ വേരിയൻസ് എന്നും പറയാറുണ്ട്. പക്ഷേ ടെസ്റ്റ് ട്രെയിൻ ഡാറ്റ സ്പ്ലിറ്റ് ഉണ്ടെങ്കിലും കൂടിയും അതും വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതും നമ്മൾ തിയറി പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. റിപ്പീറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, എങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കൂടി പറയാം. ഈ സ്പ്ലിറ്റ് വരുന്ന സമയത്ത് അതിലൊരു റാൻഡംനെസ് ഉണ്ട്. ആ റാൻഡംനെസ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ആ റാൻഡംനെസ് ഉണ്ടെങ്കിൽ ഓരോ സമയവും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുമെന്നെങ്കിൽ റാൻഡംനെസ്സിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫിക്സ് ചെയ്യാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റയെ ടെസ്റ്റ് ഡാറ്റയായിട്ടോ അല്ലെങ്കിൽ ട്രെയിൻ ഡാറ്റയായിട്ടോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ആക്യുറസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വേറൊരു സൈഡിലുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു, ഓരോ സ്ഥലത്തുള്ള ഭക്ഷണ രീതിയെക്കുറിച്ച് പഠിക്കുന്നു, എന്നിട്ട് ഓരോ ഭക്ഷണ രീതി ഏതാണോ അതിനനുസരിച്ച് അതിൻ്റെ സ്റ്റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു അൽഗോരിതം നമ്മൾ ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് പുട്ടും കടലയും കൊടുത്താൽ കേരളം എന്ന് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റേറ്റിനനുസരിച്ചും ഓരോ ഡാറ്റയാണ്. മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ഒരേപോലെ ഒരു ഡാറ്റ കിട്ടിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് കാശ്മീരിലേക്കൊക്കെ പോയ സമയത്ത് നിങ്ങൾക്ക് അധികം ഡാറ്റ ഒന്നും കിട്ടില്ല എന്ന് വിചാരിക്കുക. ആകെ 4-5 ആൾക്കാരെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ തന്നുള്ളൂ എന്ന് വിചാരിക്കാം. ആൻഡ് ആ ഒരു ഡാറ്റ കൃത്യമായിട്ട് ട്രെയിനിങ്ങിലും ടെസ്റ്റിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രെഡിക്ഷനും തെറ്റായിരിക്കും.
കാശ്മീരിലെ ഡാറ്റ മുഴുവനായിട്ടും ട്രെയിനിങ് ഡാറ്റയിൽ പോയി നിന്നിരിക്കട്ടെ. ട്രെയിൻ ചെയ്യുമ്പോൾ അതിന് ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ഡാറ്റയിൽ അതില്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റിംഗ് ആക്യുറസി കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊരു സൊല്യൂഷനാണ് ക്രോസ് വാലിഡേഷൻ. ക്രോസ് വാലിഡേഷൻ്റെ തിയറിയും ഇതിന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ തിയറിയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി വെക്കുക. അടുത്ത സെഷനിൽ ഇതിൻ്റെ കോഡിംഗ്, ക്രോസ് വാലിഡേഷനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതെല്ലാം അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. So thank you for watching. Enjoy my learning.